ഫോർത്ത് ചാപ്റ്ററിലുള്ള ന്യൂ വേൾഡ് ഓർഡറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോൾ നമ്മുടെ ലോകത്ത് സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ പോയിൻറ്റുകളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ പോയിൻറ്റ്സുകൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഇത് അടയാളപ്പെടുത്തി വെക്കുക ടെക്സ്റ്റിൽ. പിന്നെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ്. അപ്പോൾ 20th century ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കോൾഡ് വാർ എൻഡായി എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് വാർസോ പാക്ട് ഡയറ്റ്, അതായത് വാർസോ പാക്ട് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റാണ്. അപ്പോൾ അത് എൻഡ് ആയിട്ടുണ്ട്. അത് എൻഡ് ആവാന്ന് വെച്ചാൽ നമ്മുടെ സോവിയറ്റ് യൂണിയൻ എൻഡ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണമായിട്ടാണ് ഈ വാർസോ പാക്റ്റും എൻഡ് ആയിട്ടുള്ളത്. ആ ഒരു ട്രീറ്റിയാണ് കേട്ടോ, ഓർഗനൈസേഷൻ ആ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അത് എൻഡ് ആയി. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, കോൾഡ് വാർ എൻഡ് ആയി, പിന്നെ വാർസോ പാക്റ്റും എൻഡ് ആയി. പിന്നെ നമ്മുടെ USSR അത് എന്താ പറയുക, കൊളാപ്സ് എൻഡ് ആയി, അതും എൻഡ് ആയിട്ടുണ്ട്. അതിൻ്റെ പകരം നമ്മുടെ റഷ്യ ഒരു സക്സസ്ഫുൾ സ്റ്റേറ്റായിട്ട് നേഷനായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് റഷ്യ നല്ലപോലെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ USSR എൻഡ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല റഷ്യ നല്ലപോലെ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഇപ്പോഴുള്ള ഏറ്റവും സൂപ്പർ പവറായിട്ട് നിലനിൽക്കുന്നത്, സർവൈവ് ചെയ്യുന്നത് നമ്മുടെ USA അമേരിക്കയാണ്. അപ്പോൾ USA ഒരു സിംഗിൾ സൂപ്പർ പവർ നേഷനായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ബെർലിൻ വാൾ കൊളാപ്സ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബെർലിൻ വാൾ ജർമ്മനിയിലുള്ള രണ്ട് ഒരു വാളുണ്ടല്ലോ, ഡിവൈഡ് ചെയ്യുന്നൊരു വാളുണ്ട്, അത് കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജർമ്മനി ഒരു സിംഗിൾ സ്റ്റേറ്റായിട്ട് യൂണിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ WTO, എന്താണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, നമ്മുടെ ഗ്ലോബലൈസേഷനും WTO ഒക്കെ ഒന്നും കൂടി എമേർജ് ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കേട്ടോ. പിന്നെ പറയുന്നത് റീജിയണൽ കോപ്പറേഷൻ ഫോർ ഡെവലപ്മെൻറ്റ്, അതായത് എല്ലാ രാജ്യങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെവലപ്പിന് വേണ്ടിയിട്ട് ഒരു കോപ്പറേഷൻ, എല്ലാവരും സഹകരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. ASEAN, അതുപോലെ APEC, അതൊക്കെ നമ്മുടെ ഈ ഒരു വേൾഡ് അസോസിയേഷനാണ് നേഷൻസുകൾ തമ്മിൽ നല്ല എക്കണോമിക് ഗ്രോത്തും ട്രേഡൊക്കെ നടത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ അസോസിയേഷനാണ്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് നമ്മുടെ ഈ ഒരു എൻവറോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷനും എലിമിനേഷൻ ഓഫ് ടെററിസം, നമ്മുടെ ടെററിസം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് ടെററിസം, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂ വേൾഡ് ഓർഡറിൽ പറയുന്നത്. സിമ്പിളാണ്. എന്തൊക്കെയാണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കോൾഡ് വാർ എൻഡ് ആയിട്ടുണ്ട്, വാർസോ പാക്ട് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റി എൻഡ് ആയിട്ടുണ്ട്, പിന്നെ USSR കൊളാപ്സ് ആയിട്ടുണ്ട്, റഷ്യ നല്ല സക്സസ്ഫുൾ സ്റ്റേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ കോമൺവെൽത്ത്, അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ, കോമൺവെൽത്ത് നമ്മൾ മുമ്പ് പഠിച്ചല്ലോ കോമൺവെൽത്ത് ബ്രിട്ടൻ്റെ കീഴിലെ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ട്രേഡിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു. അല്ല, ട്രേഡിൽ ഏർപ്പെടില്ല, അവനവൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതാണ് കോമൺവെൽത്തിൽ നമ്മൾ പറഞ്ഞു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ അത് വന്നു. പിന്നെ പറഞ്ഞത് അമേരിക്ക ഒരു സിംഗിൾ സൂപ്പർ പവറായിട്ട് സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബെർലിൻ വാൾ കൊളാപ്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഗ്ലോബലൈസേഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ASEAN APEC, അത് അസോസിയേഷനാണ് നേഷൻസിൻ്റെ എക്കണോമിക് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റ്സിനൊക്കെയുള്ള ഒരു അസോസിയേഷൻസുകളാണ് അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻവറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസുകളും നോൺ ന്യൂക്ലിയർ പ്രോളിഫറേഷനും അതുപോലെ ടെററിസം ഒക്കെ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി നെക്സ്റ്റ് ടെററിസം എന്താ നോക്കാം.